പദയാത്ര നടത്തി താരമാകാനും പള്ള വീർപ്പിക്കാനും നടത്തിയ സുരേന്ദ്രൻ്റെ നീക്കം അമിത്ഷാ തന്നെ വെട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരുപത് മണ്ഡലങ്ങളിലും പദയാത്ര നടത്താനുള്ള സുരേന്ദ്രൻ്റെ മോഹമാണ് ദേശീയ നേതൃത്വം തട്ടിത്തെറിപ്പിച്ചത് തൽക്കാലം പദയാത്ര വേണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം യാത്ര വേണമെങ്കിൽ പിന്നീട് ആലോചിക്കാം അങ്ങനെയാണ് അമിത്ഷാ പറഞ്ഞത് ബൂത്ത് കമ്മിറ്റികൾ ശാക്തീകരിച്ച ശേഷം പദയാത്ര നടത്തിയാൽ മതിയെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു യാത്രയോടെ താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താമെന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശമാണ് കേന്ദ്രം തള്ളിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നടൻ സുരേഷ് ഗോപി ഒഴിച്ച് ആരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഔദ്യോഗികമായ തീരുമാനം പക്ഷേ അത് കേന്ദ്രം അംഗീകരിക്കണം സ്ഥിരമായി കുറച്ചുപേർ ഇറങ്ങുന്നത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പുതിയ മുഖങ്ങൾ മത്സരിക്കണമെന്നും അതും താരപ്രഭയുള്ളവർ വേണമെന്നുമാണ് ബി ജെ പി സംസ്ഥാന ഘടകം മുമ്പോട്ട് വയ്ക്കുന്നത് ഇതിലും കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കണം നടൻ കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ മത്സര സാധ്യത തടയാനാണ് ഈ നിർദ്ദേശം സുരേന്ദ്രൻ കൊണ്ടുവന്നത് എന്നാൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം തന്നെ തീരുമാനിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം ശോഭയെയും കൃഷ്ണകുമാറിനെയും അടക്കം ലോക്സഭയിൽ മത്സരിപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതെന്നാണ് ഒരു ദേശീയ നേതാവ് പറഞ്ഞത് ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന നിലപാടിലാണ് കെ സുരേന്ദ്രൻ അത് ദേശീയ നേതൃത്വം അംഗീകരിക്കാനും സാധ്യതയുണ്ട് സുരേന്ദ്രൻ യാത്ര നടത്തിയാലും അത് വോട്ടിൽ പ്രതിഫലിക്കില്ലെന്ന തിരിച്ചറിവിലാണ് ദേശീയ നേതൃത്വം ആ യാത്ര വെട്ടിയത് കേരളത്തിലെ രാഷ്ട്രീയ സംഭവവാസങ്ങൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അതിന് പ്രത്യേക നിരീക്ഷണ സംഘം പോലുമുണ്ട് ഈ ടീമിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പദയാത്ര മാറ്റിയത് ബൂത്ത് ശാക്തീകരണ പരിപാടിക്കൽ കൊപ്പം കർഷകർ വിമുക്ത ഭടന്മാർ യുവാക്കൾ തുടങ്ങിയവരുടെ സമ്മേളനങ്ങളും നടത്തും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാകും സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെയും ഉടൻ നിശ്ചയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ആറ്റിങ്ങരൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ മത്സരിച്ചേക്കും പാലക്കാട്ടും പത്തനംതിട്ടയിലും പ്രമുഖരെയും നിർത്തും ഈ അഞ്ച് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബൂത്ത് കമ്മിറ്റികൾ സജ്ജമാക്കാനാണ് സുരേന്ദ്രന് അമിത്ഷാ നൽകുന്ന നിർദ്ദേശം ആലപ്പുഴയിലും വോട്ട് കൂട്ടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ജനസംഖ്യയുടെ നാൽപ്പത്തി ആറ് ശതമാനം വരുന്ന മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ എങ്ങനെയും വശത്താക്കി കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ ബി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം പദ്ധതിയുടെ ഭാഗമായി ഈസ്റ്റർ ദിനമായ ഏപ്രിൽ ഒൻപതാം തീയതി പതിനായിരം ബി ജെ പി പ്രവർത്തകർ ഒരു ലക്ഷം ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലും ബി പ്രവർത്തകർ ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശിച്ച് സമ്മാനങ്ങൾ കൈമാറിയിരുന്നു പ്രത്യേകിച്ച് ക്രിസ്മസ് കേക്ക് വീടുകളിൽ കൊണ്ടു കൊടുത്തിരുന്നു ഏപ്രിൽ ഇരുപത്തൊന്നിന് ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ മുസ്ലിം ഭവനങ്ങൾ സന്ദർശിക്കും ഏപ്രിൽ പതിനഞ്ചിന് വിഷുദിനത്തിൽ ഇതര മതസ്ഥരെ ബി ജെ പ്രവർത്തകർ അവരവരുടെ വസതികളിലേക്ക് ക്ഷണിക്കും ഹൈദരാബാദിൽ നടന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുമായി സ്നേഹ സംവാദം എന്ന ആശയം മുന്നോട്ട് വച്ചത്